മുസ്ലിമീങ്ങളായ ആളുകൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഹലാലാക്കി കഴിക്കേണ്ടവരല്ല, പൊയ്യബായ ഭക്ഷണം കഴിക്കേണ്ടവരാണ്. പൊയ്യമായ ഭക്ഷണം കഴിക്കണം, നല്ല പരിശുദ്ധിയാണെന്ന് ഉറപ്പുള്ള ഭക്ഷണം കഴിക്കണം. ഭക്ഷണം പൊയ്യമാകണമെങ്കിൽ വരുമാനം പൊയ്യമാവണം. എങ്ങനെയെങ്കിലും ഒപ്പിക്കുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചുകൂടാ, ഹലാലിൽ നിന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഹറാമാണോ ഹലാലാണോ എന്ന അവ്യക്തതയുള്ളതിൽ നിന്നും കഴിക്കാൻ പാടില്ല. മക്കൾക്ക് കൊടുക്കാനും പാടില്ല, കുടുംബത്തെ പോറ്റാനും പാടില്ല, ആരെയും പറ്റിച്ച് കഴിക്കാൻ പാടില്ല. ഈ ബിസിനസ് എങ്ങനെയെങ്കിലും ഹലാലാക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. കഴിക്കുന്ന ഭക്ഷണം തൊയ്യമാവണോ, നിന്റെ സോഴ്സ് തൊയ്യമായിരിക്കണം. അത് ഒപ്പിച്ച ഒരു മസലയിൽ വന്നാൽ പോരാ, നീ പവിത്രതയെന്ന് ഉറപ്പുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഞാൻ വിഷയം മാറുന്നില്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒന്നാമത്തതിന് മറുപടി പറഞ്ഞു, അതേ ഞാൻ ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ ഭക്ഷണം കിട്ടിയപ്പോ നല്ല ഭക്ഷണമാണ്. അതേ നിങ്ങളുടെ ഭക്ഷണം ദവ ആണ്, ശിഫ ആണ്, അതുകൊണ്ട് ഞാൻ എന്ന് കഴിച്ചതാണ്. രണ്ടാമത് ഞാൻ തഹജ്ജുദിന് എഴുന്നേറ്റില്ല എന്നല്ലേ മകൾക്ക് കംപ്ലൈന്റ്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ രാത്രിയിൽ മുഴുവനും ഞാൻ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്, മസാലകൾ ചിന്തിക്കുകയാണ്. നല്ല ഭക്ഷണം കഴിച്ചപ്പോ നമ്മുടെ മാതിരി ഉറങ്ങല്ല, നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്, ആയാത്തുകൾ തഹരീറാക്കുകയാണ്, അതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കുകയാണ്, തഫ്സീറുകൾ പഠിക്കുകയാണ്. അങ്ങനെ നൂറുകണക്കിന് മസാലകൾ ഞാൻ ഇങ്ങനെ പരിചിന്തനം ചെയ്ത് നിർണയിച്ചു. ചില മഹാന്മാർ എഴുതി, വത്തീനി വല്ലൈതൂൻ എന്ന അധ്യായത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി തങ്ങൾ വിശദീകരണങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഗവേഷണം നടത്തുകയാണ്, രാത്രി ഉറങ്ങിയിട്ടില്ല. ഇമാം ബുഖാരി തങ്ങൾ രാത്രിയിൽ കിടന്നാൽ ഇങ്ങനെ എഴുന്നേൽക്കും, 20-ലേറെ തവണ ഒരു രാത്രിയിൽ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ഇടക്ക് കയറി വന്ന ആളാ, ഔദ്യോഗിക പ്രസംഗത്തിന്റെ ആള് വന്നിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാ ബർക്കത്തും നമുക്കെല്ലാം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഒരു രാത്രിയിൽ കിടന്നാൽ ഇങ്ങനെ എഴുന്നേൽക്കും, 20-ലേറെ തവണ എഴുന്നേറ്റു. എന്തിനാണ്? മഹാനവറുകൾക്ക് തോന്നുന്ന വിജ്ഞാനങ്ങൾ, ഓർമ്മയിൽ വരുന്ന വിജ്ഞാനങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയാണ് എഴുന്നേൽക്കുക. അങ്ങനെ ഞാൻ അവിടുന്ന് ഈ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എഴുന്നേൽത്ത് എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് ഒരുപാട് ഇമാമുകൾ ഉദ്ധരിച്ചത് കാണാം. താരീഖുൽ ഇമാമുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെയായിരുന്നു ഇമാമീങ്ങൾ. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ രാവ് മുഴുവനും ഞാൻ ഉണർന്നു തന്നെ ആയിരുന്നു, ഉറങ്ങിയിട്ടില്ല. മൂന്നാമതായി പറഞ്ഞില്ലേ ഞാൻ സുബ്ഹിന് വുളൂ ചെയ്തില്ല എന്ന്? എന്റെ വുളൂ മുറിഞ്ഞിട്ടില്ല. ഇബ്നുൽ ഖാസിം റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഞാൻ ഇമാം മാലിക് തങ്ങളുടെ വാതിൽപ്പടിയിലെത്തും. പാതിരാത്രിയാകുമ്പോ ഒരു മസ്കനയോ രണ്ട് മസ്കനയോ കിട്ടും, ഞാൻ അതിൽ സന്തോഷവാനാകും. ഈജിപ്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇൽമു പഠിക്കാൻ മദീനയിൽ വന്ന ആളാണ് ഇബ്നുൽ ഖാസിം തങ്ങൾ. ആ ഇബ്നുൽ ഖാസിം തങ്ങൾ പാതിരാത്രിയിൽ ചെല്ലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അവിടുന്ന് ഇൽമു കരസ്ഥമാക്കും.
നടക്കും, ചിലപ്പോ വാദപ്പടിയിൽ തന്നെ കടന്നു പോകും. രാവിലെ സുബഹിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പോകുന്ന നേരത്ത് കൂടെ അങ്ങ് പള്ളിയിലേക്ക് പോകും. ഒരു ദിവസം ഇമാം മാലിക് തങ്ങൾ വാതിൽപ്പടി തലയിണയാക്കി കാസിമ തങ്ങൾ അവിടെ കിടന്നുറങ്ങിപ്പോയി. ഇമാം മാലിക് തങ്ങൾ അങ്ങ് പള്ളിയിലേക്ക് പോയി. അപ്പോൾ ആ വീട്ടിലെ പരിചാരകയായ പെണ്ണ് കാലുകൊണ്ട് തട്ടി വിളിച്ചു, എബിനുൽ ഖാസിം, ഓ എബിനുൽ ഖാസിമെ എഴുന്നേൽക്ക്, ഇമാം അവർകൾ എപ്പോഴേ പോയി കഴിഞ്ഞു, നിങ്ങളെ പോലെ അശ്രദ്ധനായി കിടന്ന് ഉറങ്ങുന്ന ആളല്ല. ബഹുമാനപ്പെട്ടവർക്ക് 49 വയസ്സായി, ഞാനിവിടെ വന്നിട്ട് ഇന്നേ വരെ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇശാഇന്റെ വുളൂ കൊണ്ടാണ്